നമസ്കാരം, മല്ലു ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി താഴെ കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി സ്പ്രെഡിംഗ് എന്ന ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുകയാണല്ലോ. അതിനാൽ മൊബൈൽ ഫോൺ വഴിയും കമ്പ്യൂട്ടർ വഴിയുമുള്ള ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം സൈബർ തട്ടിപ്പുകാരും മുതലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ കോവിഡിന്റെ കാലത്ത് മാത്രമല്ല, നമ്മളുടെ ഇന്റർനെറ്റ് ഉപയോഗം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ കാലഘട്ടങ്ങളിലും പിന്നെ നമ്മളുടെ ആഘോഷങ്ങളുടെ സമയത്തോ ഒക്കെ നമ്മൾ ഇന്റർനെറ്റിന്റെ ഉപയോഗം വളരെയധികം കൂടുതലായിരിക്കും. ആ സമയത്തും അവർ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ പതിവിലേക്കാൾ ഗുരുതരമായിട്ടാണുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒറ്റ വേർഡാണ്, കോവിഡ് 19 അഥവാ കൊറോണ. ആ വാക്കായിരിക്കും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള വാക്ക്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിലും യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്ന വാക്ക് കോവിഡ് 19 എന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മാൾവെയറുകളും റാൻസംവെയറുകളും വൈറസുകളും പരത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സാധ്യത അവർ ഉപയോഗിക്കുകയാണ്. അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെ പഴയത് തന്നെയാണ്, പക്ഷെ അതിനെ പുതിയ കവറിലാക്കിയിട്ട് അവർ ഇറക്കിയിരിക്കും, അത്രേ ഉള്ളൂ. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് അപ്ഡേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ മാൾവെയറൊക്കെ അവർ ഇൻജക്ട് ചെയ്യുക ചെയ്യുന്നു. ഈ വെബ്സൈറ്റുകൾക്ക് പരസ്യം കൊടുക്കുന്ന ഏജൻസികളുണ്ടാവും, അവരുടെ സർവീസുകളിലേക്ക് ഇവർ നുഴഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. ഈ സെർച്ച് റിസൾട്ടുകളതിനൊക്കെ അവർ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അവരെ റീഡയറക്ട് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലുള്ള ന്യൂസുകൾ അവർ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡായി. അവർ അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ട്രിക്കുകൾ അവർ യൂസ് ചെയ്യുന്നത് ചെയ്യുന്നു. ഈ മൊബൈൽ ഫോണാണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും. ഒരു ഉദാഹരണത്തിന്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കാണുകയാണ്, കോവിഡ് ബാധിതരുടെ എണ്ണം 1000 കഴിഞ്ഞു അല്ലെങ്കിൽ 10,000 കവിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണുകയാണ്. അവർ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും, കൂടുതൽ വായിക്കാനായി ഈ ലിങ്ക് താഴെ ലിങ്ക് അമർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു ഓപ്ഷൻ കാണിക്കും. അവർ ഒട്ടുമിക്ക ആൾക്കാരും ആ ലിങ്ക് തുറന്നു ഒന്ന് ജസ്റ്റ് നോക്കി നോക്കും എന്താണ് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ പറയും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വരുന്ന സെയിം അപ്ഡേഷൻ്റെ അതേ ഫീച്ചർ പോലെ അതിൻ്റെ ഉള്ളിൽ കാണിക്കും ഈ ഫോൺ ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എക്സാക്ട്ലി നമ്മുടെ ഫോണിലത്തെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് അപ്ഡേറ്റ് ചെയ്യണം ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കാണാൻ അപ്ഡേറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റൂ അങ്ങനെയുള്ള ഓരോ ട്രിക്കുകളായിട്ടാണ് അവർ മുന്നോട്ട് നിന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ആൻറ്റി വൈറസ് ഉണ്ടാവും, പക്ഷെ ഇതൊന്നും ആൻറ്റി വൈറസ് അല്ല, ഇത് ഒരു തരം വിഭാഗത്തിൽപ്പെട്ട റാൻസംവെയറുകളാണ്. ഈ റാൻസംവെയറുകളും വൈറസുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ആൻറ്റി വൈറസുകൾക്ക് ഈ റാൻസംവെയറുകളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ IP address ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൊക്കേഷൻ അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് അവർക്ക് പ്രത്യേകം നമ്മുടെ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഉദാഹരണത്തിന്, പാലക്കാട്ടെ കോവിഡ് ബാധിതൻ സഞ്ചരിച്ച വഴിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഈ റൂട്ട് മാപ്പ് കാണണമെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു ട്രിക്കായിട്ടും ചിലപ്പോൾ അവർ വരിക. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ആരായി കഴിഞ്ഞാൽ ഒന്ന് കുത്തി നോക്കി പോവും, ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കി പോവും. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അവർ മുതലെടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറച്ചൊരിത്തിരി നമ്മൾ ജാഗ്രത പാലിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട്ടിലത്തെ ഒരാളാണ് വെബ്സൈറ്റിൽ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പാലക്കാട്ടിലത്തെ ഒരാളുടെയും കൊച്ചിയിലുള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊച്ചിയിലുള്ള ആളുടെ റൂട്ട് മാപ്പാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിക്കാൻ പറ്റും. കാരണം IP address ലൊക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു രൂപരേഖ കിട്ടും എവിടെയാണ് ഈ യൂസർ ഉപയോഗിക്കുന്ന ആ ലൊക്കേഷൻ എന്ന്. അവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് അവരുടെ വൈറസിനെ കയറ്റിയിട്ട്, വൈറസ് അല്ല ഇതൊരു തരത്തിലുള്ള റാൻസം വയറുകളാണ്, ഈ റാൻസം വയറുകൾ കയറിയതിനു ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലത്തെ ഡാറ്റ അവർ എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മുടെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈസ ആവശ്യപ്പെടും. സാധാരണഗതിയിൽ ഈ ക്വാറന്റൈൻ പശ്ചാത്തലത്തിൽ കുറേ കമ്പനികൾ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ അയവ് വരുത്തിയിട്ടുണ്ട്. കാരണം വർക്ക് അറ്റ് ഹോം ഒക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ ഹോമിൽ നിന്ന് നമ്മുടെ സെർവറിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സെക്യൂരിറ്റി ഒക്കെ കുറച്ചധികം യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എൻ്റർ ചെയ്യാനും അവരുടെ നെറ്റ്വർക്കിലോട്ട് എൻ്റർ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ
കൂടുതൽ ആൾക്കാരും കൂടുതൽ നമ്മുടെ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇരയാക്കപ്പെടുന്നത്. കാരണം നമ്മുടെ വ്യക്തികളുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒന്നും പോയി കഴിഞ്ഞാൽ അവർ ഇത്രയും പൈസയും കൊടുത്തിട്ടൊന്നും മേടിക്കൂല. പക്ഷെ കമ്പനീസിനാണ് നഷ്ടം പറ്റിച്ചു കഴിഞ്ഞാൽ കമ്പനികളുടെ ഇത്രയും നാളത്തെ ഡാറ്റയും കാര്യങ്ങളൊക്കെ പോവാണ്. ഇൻ കേസ് അവരുടെ സെർവറിലോട്ടൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഭീമമായൊരു നഷ്ടം തന്നെ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് അവർ എന്തെന്നായി കഴിഞ്ഞാലും എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അവർ പൈസ കൊടുത്ത് മേടിക്കും. കൂടുതൽ ഈ വിൻഡോസ് പ്ലാറ്റ്ഫോമിലുള്ള കമ്പ്യൂട്ടറുകൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ കൂടുതൽ ഈ നമ്മളുടെ ഈ ഗൂഗിൾ ക്രോമിൽ തന്നെ കുറെ എക്സ്റ്റൻഷൻസ് കാര്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വീണ്ടും അവർക്കൊരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഏത് വഴി ആയി കഴിഞ്ഞാലും ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാലും അവർ എൻട്രി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മളുടെ ഫുൾ ഡാറ്റ എൻക്രിപ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമുക്കത് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ പിന്നെ വീണ്ടും അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ വല്ല ബാക്കപ്പ് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവരുടെ വരയിലകപ്പെടാതെ നമുക്ക് നിൽക്കാൻ പറ്റും. അതിലാദ്യത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ രീതിയിൽ കോവിഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് അവർ ഈ ഒരു ട്രാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ന്യൂസ് കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണുകയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിച്ചെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് ഈ ഒരു ലിങ്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ അവർ ആ ലിങ്ക് അമർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും വെറുതെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈലിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ വെറുതെ നശിപ്പിക്കാൻ കണ്ട. പിന്നെ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും സെർവർ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പാലിക്കുക. പിന്നെ അവർ എൻ്റർ ചെയ്യുക ഇമെയിൽ വഴിയാണ്. ഇമെയിൽ അറ്റാച്ച്മെന്റ് വഴി. സാധാരണഗതിയിൽ വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ അറ്റാച്ച്മെന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു വാതിൽ നമ്മൾ തുറന്നിടുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ടോട്ടൽ വിവരങ്ങളൊക്കെ അവർക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഓയസും പിന്നെ നമ്മുടെ ആന്റിവൈറസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ നോക്കുക. ഈ ഒരു സാഹചര്യത്തിൽ വ്യാജ വാർത്തകളൊന്നും വെറുതെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാൻ നിൽക്കണ്ട. കാരണം അത് നിങ്ങളുടെ ഡാറ്റയുടെ സെക്യൂരിറ്റീനെ തന്നെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഒന്ന് ജാഗ്രത പാലിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വല്ല ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് എന്നായി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം.